മോഷണം മുതൽ പങ്കുവെക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവിനെ സുഹൃത്തുക്കൾ കൊന്ന് ചുട്ടടിച്ചതായി തെളിഞ്ഞു. കടിനംകുളം സ്വദേശി ആകാശിനെയാണ് വിഷം കൊടുത്ത് കൊന്ന ശേഷം കന്യാകുമാരിയിൽ കൊണ്ടുപോയി ചുട്ടടിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയെ ഷാഡോ പോലീസ് പിടികൂടി. ഏപ്രിൽ 1-നാണ് കന്യാകുമാരി ജില്ലയിലെ 5 ഗ്രാമം സ്റ്റേഷൻ പരിധിയിൽ യുവാവിന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തുന്നത്. മൃതദേഹത്തിലെ ടാറ്റുവായിരുന്നു ആളെ തിരിച്ചറിയാനുണ്ടായിരുന്ന തുമ്പ്. മലയാളിയാണെന്ന സംശയത്തെ തുടർന്ന് തമിഴ്നാട് പോലീസ് തിരുവനന്തപുരത്തെത്തി അന്വേഷണം നടത്തിയിരുന്നു. ഇതിനിടെ ബൈക്ക് മോഷ്ടാവായ ആകാശിനു വേണ്ടി സിറ്റി ഷാഡോ പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു. അന്വേഷണത്തിനിടെയാണ് ബൈക്ക് മോഷ്ടാക്കളായ അനു അജുവും ആകാശുമായി പ്രശ്നങ്ങളുണ്ടായ കാര്യം പോലീസ് മനസ്സിലാക്കിയത്. അനുവിന്റെ കാമുകി രേഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെയാണ് കൊലപാതകം തെളിഞ്ഞത്. രേഷ്മ ഈ ആകാശിനെ വിളിച്ചു വരുത്തി ആ വടിതുറ വീട്ടിൽ, അത് അണുവജിയുടെ വീട്ടിലാണ് വിളിച്ചു വരുത്തിയത്. ആ വീടും വർക്ക്ഷോപ്പും ഉണ്ട്, തൊട്ടടുത്ത് ഒരു ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് കൂടി ഉള്ളതാണ് അവിടെ. അവിടെ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ മദ്യം കൊടുത്തു, മദ്യത്തിൽ പിന്നെ മയക്കം മറന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. കൊടുത്തിട്ട് അയാൾ മയക്കായതിനു ശേഷം രേഷ്മയുടെ ഇതിങ്ങനെ ദുപ്പട്ട എടുത്തിട്ടാണ് അണുവജു സ്ട്രാങ്ക്ലേറ്റ് ചെയ്താണ് അയാളെ മർഡർ ചെയ്യുന്നത്. മൃതദേഹം കാറിൽ കന്യാകുമാരിയിൽ കൊണ്ടുപോയി ചുട്ടെരിക്കുകയായിരുന്നു. ഇതിനിടെ ജിത്തു മറ്റൊരു മോഷണ കേസിൽ പിടിയിലായി. രേഷ്മയെ കൂടാതെ 1-ാം പ്രതി അനുവിന്റെ അമ്മ അൽഫോൺസയ്ക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രധാന പ്രതി അനു അജുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.